സംസ്ഥാനത്ത് ഇന്ന് പലയിടത്തും ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മലപ്പുറം തിരുനാവായയിൽ തെങ്ങ് വീണ് കർഷകൻ മരിച്ചു. പലയിടത്തും മരങ്ങൾ കടപുഴകി. മലപ്പുറത്ത് ശക്തമായ കാറ്റിൽ തെങ്ങ് വീണാണ് സൗത്ത് വെല്ലാർ സ്വദേശി കൃഷ്ണൻ മരിച്ചത്. വാണിയമ്പലത്ത് നിർത്തിയിട്ട സ്കൂൾ ബസിന് മുകളിൽ മരം കടപുഴകി വീണു. തിരൂരിൽ നിന്നും മീൻപിടുത്തത്തിന് പോയ ബോട്ട് നടുക്കടലിൽ പെട്ടു. കാറ്റിൽ ബോട്ടിന്റെ മേൽക്കൂര തകർന്നു. മീൻ പിടിച്ച വല കടലിൽ ഉപേക്ഷിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. ഒതുക്കുങ്ങലിൽ കൂറ്റൻ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. തൃശൂരിൽ ശക്തമായ കാറ്റിൽ ഒട്ടേറെയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി. അയ്യന്തോൾ റോഡിൽ രണ്ട് വലിയ മാവുകൾ വീണു. സമീപത്തുണ്ടായിരുന്ന തട്ടുകടക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കാറ്റാണ് ആദ്യം വന്നത്. കാറ്റ് വന്നപ്പോ എല്ലാവരും ഇറങ്ങി ഓടിയപ്പോഴേക്കും ഇത് പൊട്ടി വീണു, മരം പൊട്ടി വീണു. കാഞ്ഞാണിയിൽ തെങ്ങിന്റെ പട്ട വന്നിടിച്ച് ബസിന്റെ ചില്ല് തകർന്നു. അതിരപ്പിള്ളിയിൽ മരച്ചില്ല പൊട്ടിവീണ് വിനോദസഞ്ചാരിക്ക് പരിക്കേറ്റു. പാവറട്ടിയിൽ ടർഫ് മൈതാനത്തെ ഇരുമ്പുകാലുകൾ തകർന്നു വീണു. കുന്നംകുളത്ത് കാണിപ്പയ്യൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപം മരം കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നു. ശക്തമായ കാറ്റിൽ മുനക്കക്കടവ് അഴിമുഖത്ത് മീൻ പിടിക്കാനിറങ്ങിയ മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ടു. പാലക്കാടും ശക്തമായ കാറ്റാണ് വീശിയത്. കിഴക്കഞ്ചേരിയിൽ മരങ്ങൾ കടപുഴകി, വൈദ്യുത പോസ്റ്റുകളും മറിഞ്ഞു വീണു. പുതുക്കോട് സ്കൂളിന് മുന്നിലെ വൻമരം വീണു. ഓടിട്ട സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തേക്കാണ് പതിച്ചത്. പലരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കോഴിക്കോട് ഫറൂഖ് കരുവൻതുരുത്തി റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിൽ കണ്ണൂർ തൃക്കണ്ണാപുരത്ത് മരം കടപുഴകി വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.